ചിത്രകലയെക്കുറിച്ച് അറിയാനും അറിവുകൾ പങ്കുവെക്കാനുമുള്ള നമ്മുടെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എലമെൻ്റ് ഓഫ് ആർട്സിലെ ഷേപ്പ് എന്ന എലമെൻറ്റിനെ കുറിച്ചാണ്. ചിത്രകലയെ സംബന്ധിച്ച് വളരെ നിർണായക സ്ഥാനമുള്ള എലമെൻ്റാണ് ഷേപ്പ്. സാങ്കേതികമായും സൗന്ദര്യാത്മകമായും ഷേപ്പിനെ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു. ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഉദ്വേഗജനകമായ രണ്ട് സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് ഷേപ്പിനെ അടുത്തറിയാൻ ശ്രമിക്കാം. 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം 1922 ആകുമ്പോഴേക്കും ഉക്രൈൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായി മാറിയിരുന്നു. എന്നാൽ 40-കളുടെ തുടക്കത്തോടെ ഉക്രൈനിൽ ജർമ്മൻ അധിനിവേശം സംഭവിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ലോകത്താകെ ആര്യൻ ആധിപത്യം സ്ഥാപിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാസിസ്റ്റ് അധിനിവേശം സംഭവിച്ചത് ഉക്രൈനിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഏകദേശം 60,000 സൈനികർ തടവിലാക്കപ്പെടുകയും പൗരാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുകയുമുണ്ടായി. 15 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകൾ നിർബന്ധിത തൊഴിലുകൾ എടുക്കേണ്ടതായി വന്നു. ജർമ്മനിക്ക് വേണ്ടി ജനങ്ങൾ കഠിന ജോലി ചെയ്തു. കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം നിലനിന്നിരുന്ന ഉക്രൈനിലെ കീവ് സിറ്റിയിൽ നടന്ന ഒരു ഫുട്ബോൾ മത്സരത്തിലൂടെയാണ് നമ്മൾ ഇന്ന് പഠിക്കാനുള്ള വിഷയത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾ സ്വാഭാവികമായി സംശയിച്ചേക്കാം, കലാപഠനത്തിൽ ഫുട്ബോളിൻ്റെ പ്രസക്തി എന്തെന്ന്. അങ്ങനെ സംശയിക്കേണ്ടതില്ല. മനുഷ്യൻ്റെ എല്ലാ വ്യാവഹാരിക ഇടപെടലുകളിലും കലാപ്രവർത്തനത്തിന് തീർച്ചയായും ഇടമുണ്ട്, അല്ലെങ്കിൽ ബന്ധമുണ്ട്. ഫുട്ബോളിൽ മാത്രമല്ല, മനുഷ്യൻ്റെ എല്ലാ ജൈവിക പ്രവർത്തനങ്ങളിലും മറ്റ് ജീവജാലങ്ങളുടെ ജീവസന്ധാരണ പ്രവർത്തനങ്ങളിലുമെല്ലാം പ്രകൃതിയിൽ വളരെ സ്വാഭാവികമായി കല ലയിച്ചു ചേർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂക്ഷ്മമായി നമ്മുടെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ എവിടെയും കലയുടെ സ്വാഭാവികമായ വിനിമയം നമുക്ക് കാണാനായി കഴിയും. ഫുട്ബോളിൽ നേരിട്ട് കല അനുഭവപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ബ്രസീലിൻ്റെ ഒരു പഴയ കളിക്കാരനായിരുന്ന റൊണാൾഡീഞ്ഞോ എതിരാളിയുടെ ഗോൾ പോസ്റ്റ് ലക്ഷ്യമാക്കി ബോളുമായി ഓടുമ്പോൾ വളരെ സർഗാത്മകമായ ഒരു ചലനമാണ് നാം കാണുന്നത്. സുംബ നൃത്തത്തെ അനുസ്മരിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചലനങ്ങളിലെ ഒഴുക്ക്. അതുപോലെ ഇന്ന് ലോകത്തിലെ ഏറ്റവും മഹാനായ ഫുട്ബോൾ കളിക്കാരനായി അറിയപ്പെടുന്ന അർജന്റീനയുടെ മെസ്സിയുടെ കോർണർ കിക്കിലും ഫ്രീ കിക്കിലും ബോൾ വളഞ്ഞ് പോസ്റ്റിനെ ലക്ഷ്യമാക്കി പോകുന്നത് മഴവില്ല് വിരിയുന്നത് പോലെ മനോഹരമാണ്. വ്യാവഹാരിക പ്രവർത്തനങ്ങളിലും കായിക പ്രവർത്തനങ്ങളിലും ഇത്തരത്തിൽ കലാത്മകത ദർശിക്കാൻ കഴിയും. ഇനി നമുക്ക് പ്രധാന സംഭവത്തിലേക്ക് വരാം. അതൊരു ഫുട്ബോൾ മത്സരമായിരുന്നു. ഉക്രൈനിലെ കീവ് സിറ്റിയിലെ ജർമ്മനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സൈനിക മേധാവിയുടെ ആഭിമുഖ്യത്തിലാണ് ആ ഫുട്ബോൾ മത്സരം അരങ്ങേറുന്നത്. കലയിലാകട്ടെ, സിനിമയിലാകട്ടെ, കായിക മേഖലയിലാകട്ടെ, എവിടെയും ആര്യൻ അതീശത്വം കാണിക്കുക എന്ന പ്രൊപ്പഗാൻഡ ജർമ്മൻ സൈന്യത്തിനും നാസി ഭരണകൂടത്തിനും ഉള്ളതായി നമുക്കറിയാം. ജർമ്മനിക്ക് തോൽപ്പിക്കാനുള്ള ഒരു ടീമിനെയായിരുന്നു ജർമ്മനിക്ക് വേണ്ടിയിരുന്നത്. അതിനു മുന്നേ ചില പ്രാദേശിക മത്സരങ്ങളിൽ ജർമ്മൻ സൈന്യത്തിനു വേണ്ടി ഇറങ്ങിയ ടീം തോറ്റിരുന്നു. അങ്ങനെ ചോർന്നുപോയ അന്തസ് വീണ്ടെടുക്കുകയായിരുന്നു ജർമ്മൻ സൈന്യത്തിൻ്റെ ലക്ഷ്യം. അതിനായി അവർ കണ്ടെത്തിയത് കീവ് സിറ്റിക്ക് വേണ്ടി പണ്ട് കളിച്ചിരുന്ന ഡൈനാമോ എന്നു പേരുള്ള ഒരു ക്ലബിനെയായിരുന്നു. അതിലെ പ്രൊഫഷണൽ കളിക്കാരായിരുന്ന രണ്ടുപേരെ ജർമ്മൻ സൈന്യത്തിനായി ബ്രെഡ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികളായി മാറ്റുകയും കൃത്യമായ പരിശീലനങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. ജർമ്മൻ സൈന്യത്തിന് വേണ്ടി കളിക്കാൻ കൊണ്ടുവന്നത് ഫ്ലേക്കൽസ് എന്നു പേരുള്ള അവിടുത്തെ എയർഫോഴ്സ് വിങ്ങിൻ്റെ ടീമിനെയായിരുന്നു. എതിരാളികൾക്ക് പരിശീലനത്തിനുള്ള സാധ്യതയോ നല്ല ഭക്ഷണമോ പോലും കൊടുക്കാതെ ജർമ്മൻ സൈന്യത്തിൻ്റെ അതീശത്വത്തിനുള്ളിൽ തന്നെ നിർത്തിയിട്ട് ഏതാണ്ട് 2000 സൈനികരെ അണിനിരത്തി ഉക്രൈനിലെ പൗരരെ ഒന്നും കടത്തിവിടാതെ ജർമ്മൻ സൈന്യത്തിന് അവരുടെ തന്നെ ജയം കണ്ട് ആസ്വദിക്കാനായി ഒരു കളി സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ഗ്യാലറിയിൽ സ്വന്തം ആരാധക വൃന്ദത്തിൻ്റെ ആരവങ്ങളേതുമില്ലാതെ 2000 സൈനികർ കാവൽ നിൽക്കുന്ന ഭീതിതമായ അന്തരീക്ഷത്തിൽ ഫുട്ബോൾ കളിക്കാനിറങ്ങിയ കീവ്സ് ടീമിന് നേടാനുണ്ടായിരുന്നത് സ്വന്തം നാടിൻ്റെ ആത്മാഭിമാനം മാത്രമായിരുന്നു. അധിനിവേശത്തിനെതിരെയുള്ള സമരസ്വരൂപമായി ഫുട്ബോൾ മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കാണുന്നത്. കെട്ടുറപ്പുള്ള ടീമായി മാറാനുള്ള ഭക്ഷണമോ പരിശീലനമോ ഇല്ലാതിരുന്ന കീവ്സ് ടീം
ജർമ്മനിയുടെ എയർഫോഴ്സ് ടീമിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുകയും ഹാഫ് ടൈം ആയപ്പോഴേക്കും രണ്ട് ഗോളിന്റെ ലീഡ് നേടുകയും ചെയ്തു. ഹാഫ് ടൈം ആയപ്പോൾ ജർമ്മൻ സൈനിക മേധാവി കീവ്സ് ടീമിന്റെ അംഗങ്ങളെ സമീപിക്കുകയും മത്സരത്തിൽ തോൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആ നിർദ്ദേശം അനുസരിക്കാൻ ടീം അംഗങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ജർമ്മൻ സൈനിക നിർദ്ദേശം ലംഘിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നെങ്കിലും അവർ തീരുമാനിച്ചത് കളിയിൽ ജയിച്ചിട്ട് മരിക്കാം എന്നായിരുന്നു. ഹാഫ് ടൈമിന് ശേഷം കൂടുതൽ ആവേശത്തോടെ കളിക്കുകയും ജർമ്മനിക്കെതിരെ വീണ്ടും രണ്ട് ഗോൾ കൂടെ നേടി കീവ് ടീം ഉജ്ജ്വല വിജയം നേടി. അങ്ങനെ കായിക ഇനമായ ഫുട്ബോൾ ഒരു വിപ്ലവ പ്രവർത്തനമായി മാറി. പ്രതിരോധത്തിന്റെ അതിശക്തമായ പ്രതീകമായി മാറിയ ഫുട്ബോൾ കലയിലും സാഹിത്യത്തിലും സിനിമയിലും നിറയുകയും ചെയ്തു. പിന്നീട് ഒന്നര മാസത്തിന് ശേഷം കീവ് ടീമിലെ അഞ്ചു പേർ പല കാരണങ്ങൾ ആരോപിക്കപ്പെട്ട് വധിക്കപ്പെട്ടു. ടീമിൽ ബാക്കിയുണ്ടായിരുന്ന കളിക്കാർക്കും ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അധികകാലം അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഇതേ ഉക്രൈനിലെ കീവ് സിറ്റിയിലെ അതിപ്രശസ്തനായ കലാകാരനായിരുന്നു അവാങ്കാദ് സ്കൂളിന്റെ പ്രയോക്താവായിരുന്ന കാസിമീർ മലേവിച്ച്. നിലവിലുള്ള രചനാ രീതികളെയും ഭാവുകത്വത്തെയും വിപ്ലവകരമായ രീതിയിൽ പരിവർത്തന വിധേയമാക്കിയ കലാകാരരുടെ പ്രസ്ഥാനമാണ് അവാങ്കാർഡ് എന്ന് അറിയപ്പെട്ടിരുന്നത്. കലുഷിതമായിരുന്ന ഉക്രൈനിലെ രാഷ്ട്രീയ സാമൂഹിക അവസ്ഥയും വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി പ്രകൃതിയിലും തൊഴിൽ മേഖലയിലും വന്ന ആഘാതങ്ങളും മലേവിച്ചിന്റെ ചിത്രങ്ങൾ അടയാളപ്പെടുത്തി. അദ്ദേഹം 1915 വരച്ച് 0.10 എന്ന് പേരിട്ട അവസാന ഫ്യൂച്ചറിസ്റ്റ് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കപ്പെട്ട ബ്ലാക്ക് സ്ക്വയർ എന്ന ചിത്രം ആധുനിക കലയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ശുദ്ധ അമൂർത്ത ചിത്രമാണ്. യഥാർത്ഥത ലോകത്തിന്റെ മൃതഭാരങ്ങളിൽ നിന്ന് കലയെ മോചിപ്പിക്കാനാണ് ബ്ലാക്ക് സ്ക്വയർ വരച്ചത് എന്നാണ് മലേവിച്ച് തന്നെ പ്രസ്താവിച്ചിട്ടുള്ളത്. ബ്ലാക്ക് സ്ക്വയറിന് അടിയിൽ മലേവിച്ച് മുൻപ് വരച്ച രണ്ട് മൂർത്തമായ പെയിന്റിങ്ങുകളുണ്ട്. അവയെ മറച്ചുകൊണ്ടാണ് വെളുത്ത പ്രതലത്തിലെ കറുത്ത ചിത്രം മലേവിച്ച് പെയിന്റ് ചെയ്യുന്നത്. അതിൽ യാതൊരു ചിത്രവുമില്ല, പ്രതലത്തിലെ വരയും ഷേപ്പും മാത്രമേയുള്ളൂ. ആ ചിത്രം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു വെളുത്ത പ്രതലത്തിൽ കറുത്ത ചതുരം വരച്ച് നമുക്കും അങ്ങനെ ഒരു ചിത്രം അവതരിപ്പിക്കാമെന്ന് ഇത് എത്ര എളുപ്പമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ആലോചന വരുന്നത് മലേവിച്ച് അത് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്നതാണ് വസ്തുത. ഒരു കലാസൃഷ്ടി ഒരു ആശയത്തെ കൂടെ പേറുന്നുണ്ട്. ആ ആശയം അതിൻ്റെ മൗലികതയാണ്. പിന്നീട് അത്തരത്തിൽ ഉണ്ടാകുന്നതെല്ലാം അതിന്റെ പകർപ്പുകൾ മാത്രമാണ്. മൗലികമായ ആശയം ജനിച്ച സന്ദർഭവും വളരെ പ്രസക്തമാണ്. നാരായണ ഗുരുവിന്റെ കണ്ണാടി പ്രതിഷ്ഠയെ നമുക്ക് ഇത്തരത്തിൽ വിശകലനം ചെയ്യാനാവും. അതിലളിതമായ ചില പ്രവർത്തനങ്ങൾ ചരിത്രത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. എങ്ങനെ മലേവിച്ചിന്റെ ബ്ലാക്ക് സ്ക്വയർ ഇന്നും പ്രസക്തമാകുന്നു? ഏതൊരു ചിത്രവും ഡിജിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ നിർമ്മാണ വസ്തു പിക്സൽ ഈ ബ്ലാക്ക് സ്ക്വയർ ആയിരിക്കും. മലേവിച്ച് ബ്ലാക്ക് സ്ക്വയറിന് ശേഷം കളർ, ഷെയ്പ്പ് എന്നിവയെ സൂപ്പർമാറ്റിസ്റ്റ് കോമ്പോസിഷനിൽ വിന്യസിപ്പിച്ച് അസംഖ്യം ചിത്രങ്ങൾ പെയിന്റ് ചെയ്തു. അവ ആധുനിക ഡിസൈൻ, ആർക്കിടെക്ചർ, ഫോട്ടോഗ്രാഫി എന്നിവയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. നമ്മൾ ഇന്ന് കാണുന്ന വിഷ്വൽ ലാംഗ്വേജ് അഥവാ ചിത്രഭാഷയെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സൂപ്പർമാറ്റിസ്റ്റ് ചിത്രങ്ങൾ പ്രബല സ്വാധീനമായി. ഇനി ഷേപ്പിന്റെ ഘടനാപരമായ സവിശേഷതകളെക്കുറിച്ചും വൈകാരികമായ സ്വാധീനത്തെക്കുറിച്ചും ചർച്ച ചെയ്യാം. നമുക്ക് ചുറ്റും കാണുന്ന സകല വസ്തുക്കൾക്കും നിയതമായ ആകൃതിയുണ്ട്. ഷേപ്പിനെ രേഖകൾ കൊണ്ട് രൂപപ്പെടുത്താം. വാല്യൂ ഉപയോഗിച്ചും ഷേപ്പിനെ നിർണയിക്കാം. അതായത് ചുറ്റുമുള്ള ഭാഗം കൂടുതൽ നേർത്തതോ ഇരുണ്ടതോ ആയി ചിത്രീകരിക്കുന്നത് വഴി. നിറങ്ങൾ ഉപയോഗിച്ചും വ്യത്യസ്ത ടെക്സ്ചർ ഉപയോഗിച്ചും നെഗറ്റീവ് സ്പേസ് ഉപയോഗിച്ച് കട്ടൗട്ടിന് സമാനമായും ഷേപ്പിനെ രൂപപ്പെടുത്താം. ലളിതമായ ഷേപ്പുകളുടെ സംയോജനത്തിലൂടെ സങ്കീർണമായ ആകൃതികളും സൃഷ്ടിക്കാൻ കഴിയുന്നു. സകല ഷേപ്പുകളും ഒന്നുകിൽ ജിയോമെട്രിക് അല്ലെങ്കിൽ ഓർഗാനിക് എന്നീ രണ്ട് ഗണത്തിൽ പെടുന്നു. ജ്യാമിതീയ രൂപങ്ങൾക്ക് കൃത്യമായ ആകൃതിയും പേരും ഉണ്ടാകും. അവ ഭൂരിപക്ഷവും
മനുഷ്യ നിർമ്മിതമാണ്. വൃത്തം, ചതുരം, സമചതുരം, ത്രികോണം തുടങ്ങിയവയാണവ. ഓർഗാനിക് ഷേപ്സ് പ്രകൃതിയിൽ കാണപ്പെടുന്ന നിയതമായ രൂപമില്ലാത്തവയാണ്. ഭൂരിഭാഗം ഒപ്റ്റിക്കൽ ആർട്ട് ചിത്രങ്ങളും നെഗറ്റീവ് പോസിറ്റീവ് ഷേപ്പുകൾ ഉപയോഗിച്ചാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ സാധ്യമാക്കുന്നത്. പെയിന്റിംഗ്, പ്രത്യേകിച്ച് അബ്സ്ട്രാക്ട് പെയിന്റിംഗ്, ഡ്രോയിംഗ്, ആർക്കിടെക്ചറൽ ഡ്രോയിംഗ്, ഫോട്ടോഗ്രാഫി, ഗ്രാഫിക് ഡിസൈൻ എന്നിവയിലെല്ലാം പ്രധാന ടൂളാണ് ഷേപ്പ്. ഗ്രാഫിക് ഡിസൈനിൽ ലോഗോ, ലേഔട്ട്, ടൈപ്പ് ഫേസ് ഡിസൈൻ, പ്രൊഡക്റ്റ് ഡിസൈൻ എന്നിവയിലെല്ലാം ഷേപ്പ് നിർണായക സ്ഥാനം വഹിക്കുന്നു. ടെക്സ്റ്റൈൽ നിർമ്മാണത്തിൽ ഡെക്കറേഷന് വേണ്ടി ഷേപ്സ് ഉപയോഗിക്കുന്നു. വ്യത്യസ്ത ഷേപ്പുകൾ വ്യത്യസ്ത വൈകാരിക പ്രതികരണങ്ങൾ കാഴ്ചക്കാരിൽ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. ചതുരം സ്ഥൈര്യവും ത്രികോണം സ്ഥൈര്യവും അധികാരവും സൂചിപ്പിക്കുമ്പോൾ തലതിരിഞ്ഞ ത്രികോണം അസ്വസ്ഥതയും അസ്ഥിരതയും അനുഭവിപ്പിക്കുന്നത് കാണാം. വൃത്തം പൂർണ്ണതയും വക്രരേഖകൾ അല്ലെങ്കിൽ ഓർഗാനിക് ഷേപ്പ് സൗന്ദര്യാത്മകതയും പകരുന്നു.